ഉണ്ണിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരിക്കൽ പറയുന്നുണ്ട്, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അപ്പോ അവിടുന്ന് എണ്ണാൻ തുടങ്ങി, ഒന്ന് മുദുമ്മിനുൽ ഖംർ, പെരും കള്ളുകുടിയൻ. അത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, നഅരിഫു മൻ മുദുമ്മിനുൽ ഖംർ, പെരും കള്ളുകുടിയനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. കുടിച്ചു കുടിച്ച് ലക്ക് കെട്ട് അവസാനം മരണത്തിലേക്ക് അഭയം തേടുന്ന നേരത്ത് എന്നെ കൊണ്ടുപോയി ഒരു മുന്തിരിവള്ളിയുടെ കീഴിൽ അങ്ങ് കബറടക്കണേ. എന്നാൽ ആ മുന്തിരിവള്ളിയുടെ വേരുകളിൽ നിന്ന് ഇറ്റു വീഴുന്ന മദ്യം നുകർന്നും എന്റെ പിന്നെയുള്ള കാലം അങ്ങ് ജീവിച്ചു പോകാലോ എന്ന് പാടിയ അറബി. ആ അറബിയാണ് പിന്നീട് ആ പ്രാകൃതത്വത്തിൽ നിന്ന് ഇസ്ലാമിന്റെ മനുഷ്യത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും വക്താവായി മാറുന്നത്. അതുകൊണ്ട് സ്വഹാബത്ത് ചോദിച്ചു, മുദ്മിനുൽ ഖംറാരെന്നറിയാം നബിയെ, പക്ഷേ ആരാണീ ദയ്യൂസ് എന്ന് മുഹമ്മദ് മുസ്തഫയോട്. ആരാ ദയ്യൂസ്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദയ്യൂസ് അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി, സ്വന്തം ഭാര്യയുടെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റു പോകുന്ന മറ്റൊരുത്തനെ കാണുമ്പോ അതൊരു പ്രശ്നമാക്കാത്തവനാണ് ദയ്യൂസ് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തൊരു വർത്താനാണിത്! നിങ്ങൾ ആലോചിച്ച് നോക്കിയ ദയ്യൂസ് അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി, സ്വന്തം ഭാര്യയുടെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റു പോകുന്ന ഒരുത്തൻ, അതൊരു പ്രശ്നമായി കാണാത്തവനാണ്, അങ്ങനത്തെ ഒരു ഭർത്താവാണ് ദയ്യൂസ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ പുതു വത്സര ആഘോഷ പരിപാടികൾക്കിടയിൽ കേരളത്തിലെ ഒരു ജില്ലയിലെ എസ് പി പറഞ്ഞു, അതൊക്കെ ഒരു സാധാരണ കാര്യമല്ലേ, അതിന് കേസെടുക്കണോ? എന്താ കേസെടുക്കണ്ടെന്ന് പറയാൻ കാരണം, ആണും പെണ്ണും ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലക്കല്ല, ഭാര്യയും ഭർത്താവും പരസ്പരം മറ്റൊരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ വെച്ചുമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, തന്റെ ഭാര്യയെ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അയാളുടെ ഭാര്യയെ ഇങ്ങോട്ട് എടുക്കുന്ന രീതിയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം അങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുള്ള കാലത്ത് ജീവിക്കുമ്പോഴാണ് 1400 കൊല്ലം മുമ്പ് ഈ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാ നബിയ റജുല? അപ്പൊ പറഞ്ഞു, അല്ലത്തി തഷബ്ബഹു ബിറിജാൽ, പുരുഷനെ പോലെ ആകണമെന്ന് ആലോചിക്കുന്ന പെണ്ണ്. അല്ലത്തി തഷബ്ബഹു ബിറിജാൽ, പുരുഷനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന പെണ്ണ്, ജീൻസ് ഇടുന്ന പെണ്ണ്, സിഗരറ്റ് ഇങ്ങനെ പുകച്ചു നിൽക്കുന്ന പെണ്ണ്. ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ ക്യാമ്പസ് അതും വിട്ടിട്ടിപ്പോ പറയാൻ, നീ ആണാണെന്നുള്ള നിന്റെ ഐഡന്റിറ്റി മാറ്റണം, നീ പെണ്ണാണെന്ന് പറയുന്ന ഐഡന്റിറ്റിയും മാറ്റണം, അങ്ങനെ രണ്ട് ഐഡന്റിറ്റിയും മാറ്റണം. ഇനിമേൽ നിങ്ങളുടെ മക്കൾ പുരുഷനാണെന്ന് പറയില്ല, നിങ്ങളുടെ മക്കൾ പെണ്ണാണ് എന്നും പറയില്ല, പിന്നെ എന്താണെന്ന് പറയുമാവോ? മൃഗമാണെന്ന് പറയാം, അല്ലാതെ ഇനി എന്താ പറയാ? ന്യൂട്രാലിറ്റി, അതാണ് ന്യൂട്രാലിറ്റി. ആ ന്യൂട്രാലിറ്റിയാണ് ഇന്നത്തെ ഈ പ്രകൃതിവാദി. എന്ത് പ്രകൃതി? പ്രകൃതി എന്ന് പറയുന്നത് മുഴുക്കെ ഇസ്ലാമാണ്, അല്ലാത്തത് എന്താ പ്രകൃതി? എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ച, അല്ലാഹു സൃഷ്ടിച്ച ആ പ്രകൃതിയിൽ അതിനെ അല്ലാഹു ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം എന്ന് വിളിച്ചു പരിശുദ്ധ ഖുർആൻ. ദാലിക ദീനുൽ ഖയ്യിം, എന്താ കാരണം? മനുഷ്യന്റെ പ്രകൃതി എന്താണെന്ന് പറയാനുള്ള യോഗ്യത ഒരേ ഒരു ശക്തി വിശേഷത്തിനേ ഉള്ളൂ, ആ മനുഷ്യ പ്രകൃതിയെ സൃഷ്ടിച്ച ഉടമസ്ഥനാകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനേ ഉള്ളൂ. ആ റബ്ബ് പറയാണ്, നീ ഈ പ്രകൃതിയെ മുറുകെ പിടിക്കണം. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ മതം. പക്ഷെ ഇപ്പോഴത്തെ പ്രകൃതിവാദിയോ, അവൻ പറയുന്നു, നിങ്ങൾ പെണ്ണാണെന്ന് പറയരുത്, ആണാണെന്നും പറയരുത്. ഇനി ആലോചിക്കണം, ഇങ്ങനെയൊക്കെ വന്നാൽ എന്താ നല്ലത്? ചില ആളുകൾ മനസ്സിലാക്കിയത് വലിയ വിപ്ലവമാണെന്നാണ്. വിപ്ലവമല്ലെന്ന് മാത്രമല്ല, അത് വിപ്ലവമാണെന്ന് പറയുകയും ഉദ്ഘോഷിക്കുകയും ചെയ്ത രാജ്യങ്ങൾ ഇപ്പൊ തിരിച്ചു പോരാൻ എന്താ വഴി എന്ന് ആലോചിക്കാൻ. ഇപ്പൊ തിരിച്ചെന്താ പോരാനുള്ള വഴി? ഞാൻ 2015 അമേരിക്കയിൽ പോയപ്പോ എന്റെ ടൂർ പ്രോഗ്രാം ചെയ്തിരുന്ന സഹോദരനോട് ഞാൻ ചോദിച്ചു, ഡു യു ഹാവ് വൈഫ്, നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ, കുടുംബം ഉണ്ടോ? സാധാരണ ഒരു സ്വാഭാവികമായി നമ്മുടെ പരിചയത്തിനിടയ്ക്ക് ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഇല്ല, ഐ ഹാവ് നോ വൈഫ്, ഐ ഹാവ് നോ ഫാമിലി. അപ്പൊ ഇങ്ങനെ അന്തം വിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ഐ ഹാവ് ടു ഗേൾ ഫ്രണ്ട്സ്. അതാണ് കാലം.
ആ അമേരിക്ക തിരിച്ചു ചിന്തിക്കാൻ. ആ അമേരിക്ക പറയുന്ന എന്തറിയോ, അമേരിക്കയിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ അതിപ്രധാനപ്പെട്ട കാര്യം നല്ല അച്ഛനില്ലാതെ പോയി എന്നതാണ്, നല്ല അമ്മയില്ലാതെ പോയി എന്നതാണ്. ഈ ന്യൂട്രാലിറ്റി പറയുന്ന ആളുകളുടെ വലിയ തലതൊട്ടപ്പം പറഞ്ഞത് ഈ ക്യാപിറ്റലിസത്തെ ഇല്ലാതാക്കാൻ ഏറ്റവും പ്രധാനം ക്യാപിറ്റലിസത്തിന്റെ അടിസ്ഥാന യൂണിറ്റായി നിലനിൽക്കുന്ന കുടുംബം തകർക്കണമെന്നാണ്. അബോളിഷിംഗ് ഓഫ് ദ ഫാമിലി, അതായിരുന്നു ഫാമിലി തകർക്കണം. മാർക്സും എംഗൽസും കൂടി എഴുതി വെച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞു ആദ്യം തകരേണ്ടത് കുടുംബമാണ്. എന്തുകൊണ്ടെന്നാൽ കുടുംബം ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയുടെ ആദ്യത്തെ യൂണിറ്റാണ്. അവിടുത്തെ ബൂർഷാരാണ്, അവിടുത്തെ ബൂർഷ എന്ന് പറയുന്നത് ഭർത്താവാണ്. അവിടുത്തെ പ്രോലിറ്റേറിയൻ, അതായത് അവിടുത്തെ തൊഴിലാളി ആരാൻ, അവിടുത്തെ പാവപ്പെട്ട അടിമയായി നിൽക്കുന്നത് ആരാൻ, അത് ഭാര്യയാണ്. അതുകൊണ്ട് ഈ കുടുംബം തകരണം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇപ്പൊ തകർക്കാൻ വേണ്ടി നോക്കാൻ ജെൻഡർ ന്യൂട്രാലിറ്റി. അമേരിക്ക എന്താ പറയണത്? അമേരിക്ക പറയുന്നു, അമേരിക്കയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രധാനമായി വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക. അതിൽ ഡേവിഡ് ബ്ലാങ്കൻ ഹോൺ എന്ന് പറയുന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ പറഞ്ഞു അമേരിക്കൻ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പറ്റേണൽ ഡിസ് ഇൻവെസ്റ്റ്മെന്റ് ഹാസ് ബിക്കം ദ മേജർ കോസ് ഓഫ് declining child well-being and underlying source of our most important social problems, especially those rooted in violence. അമേരിക്കയിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് പാറ്റേണൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് രക്ഷകർത്തൃത്വം എന്ന് പറയുന്ന ഒന്ന് ആ രീതിയിൽ ഉണ്ടായിത്തീരേണ്ട അച്ഛന്റെ തണലും അമ്മയുടെ താരാട്ട് പാട്ടും കേൾക്കാൻ യോഗ്യതയില്ലാതെ വളർന്നു വന്ന കുഞ്ഞുങ്ങൾ, അവരൊരു വെൽബീങ് ആ നിലക്ക് അവരുടെ വളർച്ചയുടെ നന്മ അവർക്കില്ലാതെ പോയി എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. അതാണ് ഏറ്റവും വലിയ ദുരന്തം. നല്ല അച്ഛനില്ലാതെ പോയി, നല്ല അമ്മയില്ലാതെ പോയി. നല്ല അമ്മ പ്രധാനാണല്ലോ, നല്ല മാതാവ്. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.